നമസ്തേ എല്ലാവർക്കും ഇത് മൈൻഡ് വെൽനസിന്റെ എൻ പി ഡി സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കോരത്. നമ്മുടെ എൻ പി ഡി സീരീസ് എല്ലാം തന്നെ അവയർനെസിൻ്റെ സീരീസാണ്. അത് നിങ്ങൾ സ്വയം ഡയഗ്നോസ് ചെയ്യാതെ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം തേടണം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവരും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ്. എല്ലാവർക്കും ഈ നാർസിസിസ്റ്റിക്കിനെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ ബിഹേവിയേഴ്സും, അല്ലെങ്കിൽ നിങ്ങളൊരു വിക്റ്റിമായിട്ടുള്ള ഒരാൾ, നമുക്കറിയാം ഒരാൾ വിക്റ്റിമൈസർ മറ്റാൾ വിക്റ്റിമാണ് ഇതിനകത്ത്. അപ്പോൾ അതിനകത്ത് അവരൊരു സ്ട്രോങ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നു, എനിക്കിനി മുതൽ വിക്റ്റിമാകാൻ താല്പര്യമില്ല, ഞാൻ അതല്ലാതെ ഞാൻ എനിക്ക് ജീവിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ചില സ്ട്രോങ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേനും നാർസിസിസ്റ്റ് പല രീതിയിൽ അതല്ലാതാക്കാനായിട്ട് നോക്കും. അവർ പലപ്പോഴും നമ്മളെ ഗ്യാസ് ലൈറ്റ് ചെയ്യും, നമ്മളെ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യും, നമ്മളെ ബ്ലെയിം ചെയ്യും, അതുപോലെ തന്നെ നമ്മളെ ബെയ്റ്റ് ചെയ്യും, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം വരുമ്പോഴും നമ്മളെ മിറർ ചെയ്ത് നമുക്ക് പല കാര്യങ്ങളിലേക്കും, അല്ല നമ്മളാണ് കുറ്റക്കാരെന്നുള്ള രീതിയിലേക്കാക്കി ആ റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഈ നാർസിസിസ്റ്റുകൾ നമ്മളെ കൊണ്ടുപോകാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അങ്ങനെ അവർ പല രീതിയിൽ ശ്രമിക്കുന്നു, മറ്റുള്ളവരെ ഇൻവോൾവ് ചെയ്യിക്കുന്നു, നമുക്ക് പല രീതിയിലുള്ള പ്രോമിസുകൾ തരുന്നു, അതുപോലെ തന്നെ അവരുടെ സ്മിയർ ക്യാമ്പയിൻസ് നടത്തുന്നു, നമ്മളെപ്പറ്റി അവർ നമ്മളെപ്പറ്റി മോശകരമായിട്ടുള്ള സാധനം കാര്യങ്ങളൊക്കെ പറയുന്നു, പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയെ പറ്റി നമ്മളെ അവയറാക്കിക്കുന്നു, നമ്മുടെ സിസ്റ്റത്തെ പറ്റി നമ്മൾ എത്രമാത്രം മോശമാണ് നമ്മൾ ആ ജീവിതത്തിൽ എന്നൊക്കെ പറയും. പല കാര്യങ്ങളും പല രീതിയിൽ നമുക്ക് നമ്മളെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നു. നമ്മൾക്ക് വരുന്ന സംശയങ്ങളെല്ലാം അതൊക്കെ നമ്മുടെ തോന്നുന്നത് നിനക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളാണ്, നിനക്ക് ശരിയായ രീതിയിലൊന്നും അല്ല നിൻ്റെ സിസ്റ്റം പ്രവർത്തിക്കുന്നത്, നിന്നെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കാതെ വിട്ടിട്ടാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ബ്ലെയിംസും അതും ഇതുമെല്ലാമായിട്ട് നമ്മളെ ഇങ്ങനെയൊക്കെ ആക്കി നമ്മളെ അതിൽ നിർത്താൻ നോക്കുമ്പോഴും ഒരു വിക്റ്റിം പറയുകയാണ് ഇനി മുതൽ വിക്റ്റിമൈസേഷന് ഞാൻ നിന്നു കൊടുക്കത്തില്ല, അയാൾ ആസ് എ വിക്റ്റിമൈസർ അയാളുടെ ഒരു ട്രിക്കിനും ഇനി എന്നെ കിട്ടില്ല, ഞാനൊട്ട് നിൽക്കത്തുമില്ല എന്നുള്ള രീതിയിലേക്ക് വന്ന് അവർ ഫർദർ ചില സ്റ്റെപ്പുകൾ എടുക്കുന്നു. ചിലപ്പോൾ അവരൊരു ലീഗൽ എക്സ്പേർട്ടിനെ കാണുന്നു, അവർ ചിലപ്പം അവരുടെ വീട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു ആളുകളുമായിട്ട് കുറച്ചൊന്ന് സംസാരിക്കുന്നു, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ അങ്ങനെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കും. ഇങ്ങനെയൊക്കെ അവരിങ്ങനെ ചെയ്യുമ്പോൾ, ഈ രീതിയിലെല്ലാം അവർ ചെയ്യുമ്പോൾ കുറച്ച് ഈ എൻ പി ഡി ആയിട്ടുള്ളവർക്ക്, നാർസിസിസ്റ്റിക്കലി ഞാൻ പറഞ്ഞു എൻ പി ഡി എന്ന് പറയുമ്പോഴത്തേനും മാലിഗ്നൻസി കുറഞ്ഞവരെ നമ്മൾ ഡീൽ ചെയ്യും. മാലിഗ്നൻസി ഒരു 50% എബോവ് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പോൾ ഒരു മീഡിയം ആണ് എബോവ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അവർ ഹൈലി മാലിഗ്നൻ്റ് ആൻഡ് അബ്യൂസീവ് ആകുമ്പോഴത്തേനും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പലപ്പോഴും നമ്മളെ അതിൽ നിന്ന് വിട്ടുമാറാനായിട്ട് നോക്കുമ്പോൾ അവർക്ക് നമ്മളെ ഡിസ്കാർഡ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെയൊന്നും അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ ഇവർ മാക്സിമം നമ്മളെ ഇതാക്കാനായിട്ട് ശ്രമിക്കും. അതിന് ഇവർക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവരൊരു 19-ാമത്തെ അടവെടുക്കും. അപ്പോൾ ഈ ടോപ്പിക്ക്, ഇന്നത്തെ ടോപ്പിക്കാണ് ഈ 19-ാമത്തെ അടവ്. ഒരു നാർസിസിസ്റ്റിൻ്റെ 19-ാമത്തെ അടവാണ് നമ്മൾ പൂഴിക്കടകൻ എന്നൊക്കെ പറയുന്നത് പോലെ 18 അടവും പയറ്റി എല്ലാ രീതിയിലും ട്രൈ ചെയ്ത് ഒരു രീതിയിലും വിക്റ്റിമിനി വഴങ്ങില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു ഇതിനകത്ത് നാർസിസിസ്റ്റ് പിന്നെ കയറുന്ന ഒരു ലെവലുണ്ട്, പിന്നെ പൂഴിക്കടകനാണ്. ആകെപ്പാടെ നമുക്കൊരു കൺഫ്യൂഷനും എല്ലാവർക്കും കൺഫ്യൂഷനും എല്ലാം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മളെ ഒന്ന് കൊണ്ടുപോകുക, ആ രീതിയിലേക്കൊക്കെ വരുന്ന ഒരു അടവ് ഇവരെടുക്കും. അങ്ങനെ ആ 19-ാമത്തെ അടവിന് പല രീതികളായിരിക്കും ഓരോ നാർസിസിസ്റ്റിക്കായിട്ടുള്ള ആളുകളും സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ അതിലെ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഇവർ വളരെ ഇത് ഒരു രീതിയിൽ അവർ പറയുകയാണെങ്കിൽ അവർ ഒരു വിക്റ്റിം ആറ്റിറ്റ്യൂഡ് എടുക്കും. നാർസിസിൻ്റെ വിക്റ്റിം ആറ്റിറ്റ്യൂഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പുറകെ വരുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം കൂടി ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സമയമെടുക്കുന്നത് കൊണ്ടാണ് അത് നമ്മൾ വേറൊരു ദിവസത്തേക്ക് മാറ്റാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ വിക്റ്റിമിൻ്റെ സ്വഭാവം, അതായത് ഞാനൊരു പാവം വിക്റ്റിം, ഇതിൽ നിന്നെല്ലാം വളരെയേറെ വേദന അനുഭവിക്കുന്നു, ഇവളെന്നെ ഇങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ, മക്കളെന്നെ ഇങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും ഒക്കെ, ഈവൻ അത് മക്കൾ അപ്പനോടോ അമ്മയോടോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പോലും അവരെല്ലാവരും ഇങ്ങനെ ഞങ്ങൾ വളരെയേറെ വേദന അനുഭവിക്കുന്ന, വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന, വളരെ വ്യക്തിമായിട്ടുള്ള ഒരാളാണ് എന്നുള്ള രീതിയിൽ ഞാനാണിവിടെ ഒരു പാവം കളിച്ചിരിക്കുക, വളരെ ദയനീയമായ രീതിയിൽ ഇങ്ങനെ ആയിരിക്കുക, എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം ഇതായി കഴിഞ്ഞിട്ടുള്ള ഒരു ആ ഒരു അവസ്ഥയിലൊക്കെ ഇങ്ങനെ ദയനീയ സ്ഥിതിയിലേക്ക് ആർക്കും
ഒരു സിമ്പതി തോന്നുന്ന ഓ അവരെന്തൊരു സ്ത്രീയാണ്, ഇങ്ങനത്തെ ഒരു സ്ത്രീയാണ്, അയാൾ എന്തൊരു മനുഷ്യനാണ്, ഇങ്ങനത്തെ ഒരു മനുഷ്യനുണ്ട് എന്നൊക്കെ വിക്ടിമിനെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ബിഹേവിയേഴ്സ് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഇനി വേറൊരു ബിഹേവിയറാണ് വിക്ടിമിനെ പ്രേസ് ചെയ്യുക. ഇങ്ങനെ പ്രേസ് ചെയ്യും വിക്ടിമിനെ, എങ്ങനെയാണെന്ന് അറിയോ, മറ്റുള്ളവരൊക്കെ വിക്ടിമിനെ ചു എന്നാലും അവൾ അങ്ങനെ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവളെ കുറ്റം പറയാതെ അവൾ ഒത്തിരി സഹിച്ചൊരു പെൺകുട്ടിയാണ്, എനിക്കറിയാം അവൾ എങ്ങനെയാണ്. അതുപോലെ തന്നെ ഹസ്ബൻഡിനെ പറ്റിയാണെങ്കിലും അങ്ങനെ ഏതാണ് വിക്ടിം ആയിട്ടുള്ള ആളെ പ്രേസ് ചെയ്യുക. അതുപോലെ അത്രയും കാലത്ത് വിക്ടിമിനില്ലാത്ത കുറ്റങ്ങളില്ലായിരുന്നു, അവർക്ക് ഒരു എല്ലാത്തിനകത്തും അവർക്ക് പ്രശ്നങ്ങളും കുറ്റങ്ങളും എല്ലാം കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന ഈ വിക്ടിമൈസർ സ്റ്റാർട്ടഡ് ടു സേ വളരെ നല്ല ഒരു ഒരാളാണ്, അങ്ങനത്തെ ഇനോ നിങ്ങളാരും അങ്ങനെ പറയരുത്, അവൾക്ക് ചിലപ്പോൾ അന്നേരം അങ്ങനെ തോന്നിയതായിരിക്കും, എന്താ അങ്ങനെ തോന്നിയെന്ന് പോലും എനിക്കറിയില്ല, അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും എനിക്കറിയത്തില്ല, എന്താന്ന് വെച്ചാൽ ഒന്ന് നോക്കണം, അതാണ് ഇതാണ് അവൾക്ക്, അവൾ ഒരിക്കലും അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒത്തിരി സഹിച്ചു ഒത്തിരി ഇതൊക്കെ, എന്നിട്ട് ഇവരെന്താ അതിൻ്റെ കൂടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ടേക്ക് ഓൾ ദ ബ്ലെയിം, എൻ്റെ കുഴപ്പം കൊണ്ടാണ്, ഞാനാണ് ഇതിനകത്തത്, എന്നിൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം, ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചത് കൊണ്ടാണ് അവൾ അങ്ങനെ ആയത്, അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ ആകുന്ന ഒരു വ്യക്തിയല്ല, ഈ വ്യക്തിക്ക് ഇങ്ങനെ പറ്റിയത് ഇന്നതുകൊണ്ട് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറയുന്ന രീതിയിൽ ഇയാൾ ഈ വിക്ടിമൈസർ ഇങ്ങനെ അങ്ങോട്ട് കളിക്കും. അപ്പം ബ്ലെയിം എല്ലാം സ്വയം ഏറ്റെടുത്തുകൊണ്ട് എല്ലാം എൻ്റെ മുകളിലേക്ക് വരട്ടെ, വിക്ടിമൊരു നല്ല ഒരാളാണ്, അവൾ നിവൃത്തിയില്ലാഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ആ സാഹചര്യത്തെ ചെയ്തു പോയതാണ്, ഈ രീതിയിലുള്ള കളികൾ കുറച്ചിവർ അങ്ങനെ, അതൊരു 19-ാമത്തെ അടവിൻ്റെ ഒരു കളികളാണ്. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദ പ്രോമിസസ്, എൻലെസ് പ്രോമിസസ്, ഐ വിൽ ചേഞ്ച്, ഇതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്, നീ ഒന്ന് പറഞ്ഞിരുന്നെ, ഓ അവളൊന്ന് ഉറന്നിരുന്നെങ്കിൽ, ഒന്ന് കരഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ, നീ അതൊന്ന് എനിക്ക് എപ്പോഴെങ്കിലും ഒന്നത് മനസ്സിലായിരുന്നെങ്കിൽ ഞാനത് അങ്ങനെ ആകത്തില്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഇതില്ല, ഇനി എനിക്ക് മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ ചേഞ്ച് ആകും, എല്ലാം ഞാൻ ഇതാകും, ഇതൊക്കെ പോയിട്ട് അവർ കൗൺസിലിങ്ങിനൊക്കെ പോകുന്നു, അവിടെ പള്ളിയിലല്ലേ റിലീജിയസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുന്നു, അവർ വളരെ സാത്വികമായിട്ടുള്ള ലൈഫിലേക്ക് പോകുന്നു, വളരെ മാറിയ രീതിയിലൊക്കെ കാണിക്കുന്നു, ഇനി ഒരു കാരണവശാലും ഇങ്ങനെ ഉണ്ടാവില്ല, അതെനിക്ക് അങ്ങനെ പറ്റിയതാന്നൊക്കെ കാണിക്കുന്നു. അങ്ങനെ ഈ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തും കൗൺസിലേഴ്സിൻ്റെ ഒക്കെ അടുത്ത് പോകുമ്പോൾ പലപ്പോഴും ഇവരിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അത്രയും ആ രീതിയിൽ ഫസാഡൊക്കെ, നമുക്കറിയാമല്ലോ യോന്ത് നിറം മാറുന്ന പോലെ, അവരുടെ അടുത്ത് ഏത് നിറം വേണമെന്ന് അവർക്കറിയാം, വീട്ടിൽ വേറെ ഒരു നിറം, സമൂഹത്തിൽ വേറൊരു നിറം, ഇങ്ങനെയാണല്ലോ ഇവർക്ക്. അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ സൈക്കോളജിസ്റ്റും കൗൺസിലേഴ്സും ഒക്കെ, അയ്യോ സച്ചിന് നല്ല റെഗുലറായിട്ട് ഒരാൾ വരുന്നു, എത്ര കമ്മിറ്റഡ് ആയിട്ടാണ് വരുന്നത്, നമ്മൾ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ആ ജീവിതം, ആ ആളുടെ കൂടെയുള്ള ജീവിതം അത്ര വാല്യുബിൾ ആണ്, അതുകൊണ്ട് എന്ത് ഇതെന്നുവെച്ചാലും ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും കൗൺസിലേഴ്സും ഒക്കെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ലെവലേക്കായിരിക്കും, ഓക്കെ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർബലിയും ഒക്കെ, ഇയാൾ വളരെയേറെ നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്, നിങ്ങൾക്കൊന്ന് ഒന്ന് കൺസിഡർ ചെയ്തുകൂടെ, റീകൺസിഡർ ചെയ്തുകൂടെ ഒന്നുകൂടെ ഒന്ന് ജീവിക്കാനുള്ള കാര്യങ്ങൾ, പുള്ളി വളരെ റെഗുലറായിട്ടും പുള്ളി പറയുന്നത് പുള്ളി എല്ലാ രീതിയിലും ചേഞ്ച് ആകാൻ തയ്യാറാണ് എന്നൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവരും പറഞ്ഞു, അതുപോലെ തന്നെ അയാൾ പറയുന്നു, അയാളുടെ വീട്ടുകാർ പറയുന്നു, ഇങ്ങനെയെല്ലാം ആ വ്യക്തി നമ്മളോട് ഇങ്ങനെ ഞാൻ ചേഞ്ച് ആകാൻ തയ്യാറാണെന്ന രീതിയിലുള്ള, അത് വേറൊരു 19-ാമത്തെ അടവിൻ്റെ ഭാഗമാണ് ഇങ്ങനെ. ഇനി ഇതൊന്നും നടക്കാതെ വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ പ്ലീഡിങ് എന്ന് പറയുന്നത് അങ്ങോട്ട് ദയ തോന്നണമേ എന്നുള്ള രീതിയിൽ പ്ലീഡിങ് ആണ്, പ്ലീസ് അതങ്ങനെയാണ്, പ്ലീസ് ഇതിങ്ങനെയാണ്, അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതാക്കാൻ തയ്യാറും, നീ പറയുന്നത് ഒക്കെ നിങ്ങൾ പറയുന്ന പോലെ ഒക്കെ ഞാൻ കേൾക്കും, എല്ലാം ഞാൻ അങ്ങനെയായിരിക്കും ചെയ്യുന്നത്, ഈ രീതിയിലായിരിക്കും ചെയ്യുന്നത്, എന്നിട്ട് ചിലർ കാലിൽ വീഴും, കാലിൽ ഇങ്ങനെ കെട്ടിപ്പടിഞ്ഞ് പിടിച്ച് കിടന്ന് കന്ന് കരയുന്നത് പോലെ കരയും, ധാരധാരയായി കണ്ണുനീരൊഴുകും, നിങ്ങളുടെ ഫീറ്റിനെ കണ്ണുനീര് കൊണ്ട് അവർ തുടയ്ക്കും, ആ കഴുകി തുടയ്ക്കും, ആ രീതിയിൽ അവർ വളരെ ഇതായിട്ട് നിങ്ങളുടെ കാലേ വീഴും. ചിലരിങ്ങനെ പെട്ടെന്ന് കാലേ വീഴും, കാലേ വീണത് ഇങ്ങനെയാക്കിയിട്ട് നിൻ്റെ കാലിൽ, നിങ്ങളുടെ കാലേ ഞാൻ വീണിട്ട് നിനക്കൊരു ദയയില്ല, അത് പ്രത്യേകിച്ച് ആണുങ്ങളാണ് വീഴുന്നതെങ്കിൽ, ഞാനൊരു ആണായിട്ട് നിൻ്റെ കാല് ഞാൻ പിടിച്ചില്ലേ, നിനക്ക് എന്നിട്ട് എന്താ എന്നോട് ദയ തോന്നാതെ, ഞാൻ കാലിൽ വീണില്ലേ, എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ട് അലിയുന്നില്ലേ മനസ്സ് എന്നുള്ള രീതിയിൽ. ഇത് അടുത്ത ഒരു 19-ാമത്തെ അടവ്. ഇനി അടുത്ത 19-ാമത്തെ അടവെന്ന് പറയുന്നത് ദേ സ്പോയിൽ ദെയർ ലൈഫ്. അവരിങ്ങനെ നിരാശയെടുത്ത് ഇങ്ങനെ ആക്കിയിട്ട് അതവർക്കിഷ്ടമാണ്, ഇൻഫിഡിലിറ്റി ഉള്ളവർ
ആൽക്കഹോളിസം ഉള്ളവർ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഗാംബ്ലിങ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള നാർസിസിസ്റ്റിക് ആയിട്ടുള്ളവർ അതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും, എനിക്കിനി എന്നാ നോക്കാനാ, എൻ്റെ ജീവിതത്തിന് എനിക്ക് എന്നാ വരാനാ, എല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞു, ഇനി എന്നെ ഇങ്ങനെ ആക്കിയത് ആളാണ്. കാരണം ബ്ലെയിം നേരെ വിക്ടിമിൻ്റെ നേരത്തേക്ക്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകുന്നു, ഞാൻ എൻ്റെ ജീവിതം ഇനി നശിക്കുന്നു, ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, കഴിഞ്ഞു എന്നും പറഞ്ഞ് ആൽക്കഹോളിസം, പിന്നെ ഇൻഫിഡിലിറ്റി, പിന്നെ ഗാംബ്ലി, ഈ സാധനത്തിലേക്കെല്ലാം അങ്ങ് ഇമേഴ്സ് ചെയ്ത് അവർ പോകും. പക്ഷേ ഇതിൻ്റെ എല്ലാം ബ്ലെയിം വരുന്നത് ആരുടെ മേളിലായിരിക്കും? ഈ വിക്ടിം. വിക്ടിം ഇങ്ങനെ അന്തമിൽ ഇങ്ങനെ, അയ്യോ എൻ്റെ ദൈവമേ, ഒരിതും ഇല്ലാതെ അവരിങ്ങനെ ഇരിക്കും. പക്ഷേ അവരുടെ റിലേറ്റീവ്സും അവരുടെ ഫ്രണ്ട്സും അങ്ങനെയുള്ളവരുടെ എല്ലാം ഇതിലേക്ക്. എന്നാലും ആ മനുഷ്യൻ എത്രമാത്രം, ആ വ്യക്തി എത്രമാത്രം സ്നേഹമുള്ള ആളായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അവിടുന്ന് ആ എന്തൊക്കെ ചെയ്തെങ്കിലും ആട്ടെ, അവിടുന്ന് ആ ഇത് വിട്ടു കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ജീവിതം സ്വയം നശിക്കുന്ന ലെവലിലേക്കായി. ഓ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ആരും എന്നും പറഞ്ഞിട്ട് ആ ലെവലിലേക്കാവും സാധാരണ കാണുന്നവരും കേൾക്കുന്നവരും എല്ലാം. അവർക്ക് കാര്യമായിട്ടുള്ള കാരണങ്ങൾ പറയാം, ഇതൊരു 19-ാമത്തെ അടവാണെന്നും അവർക്ക് പലപ്പോഴും മനസ്സിലാവില്ല. ഇനി അടുത്തതെന്ന് പറയുന്നത് സിക്നെസ് എന്ന് പറയുന്ന ഒരു സാധനം, അസുഖം, പല പല അസുഖങ്ങൾ. ശരിക്കും മരുത്തും കിട്ടും, പല പല അസുഖങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ കയറുന്നു, അവിടെ ചെല്ലുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ അസുഖം എന്ന് പറയുന്നു, ഈ അസുഖം എന്ന് പറയുന്നു, എനിക്ക് തീരെ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവരിൽ നിന്ന് ഒന്ന് ദയവായിട്ട്, ദയൊക്കെ ഉണ്ടായിട്ട് അവരത്രയും പ്രയാസമുള്ള, അത്രയും അസുഖമായിട്ടുള്ള ഒരാളെ നമുക്കങ്ങനെ ഇതാക്കാൻ പറ്റത്തില്ലല്ലോ, പാവമായി എല്ലാം കൂടെ ചിന്തിച്ച് വിഷമം കയറി അസുഖമായതാന്ന് കുറച്ച് പേര്, ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഇവർ, ഈ രീതിയിലൊക്കെയാണ് ഈ 19-ാമത്തെ അടവെന്ന് പറയുന്നത്. അത് ഒരാൾക്ക്, ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള, ഒരു NPD ആയിട്ടുള്ള ഒരാൾക്ക് ഫീല് ചെയ്യുകയാണ്, എൻ്റെ ലൈഫിൽ ഇനി ഈ ഈ ഈ വിക്ടിം ഉണ്ടാകില്ല എന്നുള്ളത് അവർക്ക് പൂർണ്ണ ബോധ്യമായി, അവർക്ക് ശരിക്കും മനസ്സിലായി. ഒരു സ്ട്രോങ് ഡെസിഷനിലേക്ക് എൻ്റെ വിക്ടിം പോവുകയാണ്, നഷ്ടപ്പെടും, നഷ്ടപ്പെടുന്നതിന് മുമ്പ് പൂഴിക്കടകൻ കളിച്ചേ പറ്റൂ, അത് 19-ാമത്തെ അടവ്. ഇതിനകത്തും നിന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് പലപ്പോഴും വിക്ടിംസിന് അവരുടെ ജീവിതം രക്ഷപ്പെടുത്താൻ പറ്റുക. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിവിലേക്ക്, ഇതിപ്പോൾ നമ്മൾ പലരുമായിട്ടിരിക്കുമ്പോൾ അവരുടെ ലൈഫിലുണ്ടാകുന്ന പല കാര്യങ്ങളിൽ നിന്ന് നമ്മളാണ് ഈ 19-ാമത്തെ അടവിനെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പക്ഷേ ഇത് അനുസരിച്ച് ആര് തിരിച്ചു പോയാലും ഇവർ വിതിൻ എ സെർട്ടൺ ടൈമിൽ, അവർക്കറിയാം ഏത് ടൈമിൽ ഇവരുടെ റിയൽ സെൽഫ് പുറത്തേക്ക് വരണമെന്ന്. അന്ന് വരുന്ന ആ സെൽഫ് നിങ്ങൾ ഇതുവരെ കാണാത്ത സെൽഫിൻ്റെ അപ്പുറത്തുമായിരിക്കും. കാരണം അവരെ കൊണ്ട് ആ നടത്തിച്ച നടത്തം മുഴുവൻ, 18 അടവുകളും കഴിഞ്ഞ് 19-ാമത്തെ അടവിലേക്ക് കയറ്റിയതിൻ്റെ ആ ദേഷ്യവും ഫ്രസ്ട്രേഷനും മുഴുവൻ പിന്നെയുള്ള നിങ്ങളുടെ ഇതിനകത്തേക്ക് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അബ്യൂസിലേക്ക് അവരത് ആഡ് ചെയ്യും. പക്ഷെ അങ്ങനെ ആഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പെടുന്ന പെടലെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അനങ്ങാൻ പറ്റില്ല, നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആകുന്ന ലെവലിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ പല ഇതിനു മുമ്പുള്ള വീഡിയോസിനും വേണ്ടി, ഒരിക്കൽ ഇറങ്ങണമെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ ആ 19-ാമത്തെ അടവെടുക്കുന്ന ലെവലിലേക്കൊക്കെ ഒരാൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും തിരിച്ചു പോകരുത്. തിരിച്ചു പോയാൽ നിങ്ങളുടെ കാര്യം വളരെ കഷ്ടകരമായിരിക്കും, പിന്നെ ഒരു ഇറക്കോ പിന്നെ ഒരു രക്ഷപ്പെടലോ വളരെ ഡിഫിക്കൽട്ടായിട്ട് വരുന്ന രീതിയിലായിരിക്കാം ഒരു വിക്ടിമൈസർ നിങ്ങളെ അതിനകത്തേക്ക് കുടുക്കിയിടുക. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിക്കുക, നിങ്ങളുടെ ജീവിതം, നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കാനായിട്ടുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. ഏറ്റവും പീസ്ഫുള്ളായിട്ടും ഏറ്റവും ഹാപ്പിയായിട്ടും ഏറ്റവും പ്രോഗ്രസീവായിട്ടും നമ്മൾ ജീവിക്കണം. അതിലെപ്പോഴും നോക്കേണ്ടത് നെവർ ടേക്ക് അബ്യൂസ്, നെവർ ഗിവ് അബ്യൂസ്, നെവർ സെൽഫ് അബ്യൂസ്. ഇതൊക്കെ നമ്മളൊന്ന് പാലിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ജീവിക്കാം. നമുക്കെല്ലാവർക്കും മനോഹരമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.